നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ ഇപ്പോൾ ഇന്ത്യൻ നയതന്ത്രം വൈറലാണ്. ഇന്ത്യയെ കാണുമ്പോഴെല്ലാം കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്തിരുന്ന മുൻ പാക് പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാൻ ഇപ്പോൾ ഇന്ത്യയെ പുകഴ്ത്താൻ മാത്രമേ നേരമുള്ളൂ. പ്രധാനമന്ത്രി പദം രാജിവെച്ചതിന് ശേഷം മുൻ പാക് പ്രധാനമന്ത്രിക്ക് ഇന്ത്യയോടുള്ള സ്നേഹം കൂടി എന്ന് വേണം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ മനസ്സിലാക്കാൻ. ഇതിനു മുൻപ് ഇന്ത്യയുടെ സ്വതന്ത്ര നിലപാടുകളെ പ്രകീർത്തിച്ച പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ വിദേശകാര്യ നയത്തെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ലാഹോറിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ ജയശങ്കറിന്റെ വീഡിയോ കാണിച്ചുകൊണ്ടാണ് ഇന്ത്യയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് മുൻ പാക് പ്രസിഡന്റ് രംഗത്തെത്തിയിരിക്കുന്നത്. ലാഹോറിൽ നടന്ന പൊതുപരിപാടിയിലാണ് ഇന്ത്യയുടെ സ്വതന്ത്രമായ വിദേശ നയത്തെയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും ഇമ്രാൻഖാൻ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. റഷ്യയുടെ പക്കൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിൽ യു എസ് അതൃപ്തി പ്രകടിപ്പിച്ചിട്ടും അത് ചെവിക്കൊള്ളാതെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ എന്ന് വ്യക്തമാക്കിയ ഇമ്രാൻഖാൻ ഇക്കാര്യത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തിയ പാശ്ചാത്യ രാജ്യങ്ങളെയും രൂക്ഷമായി വിമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സ്ലോവാക്കിയയിൽ ജയശങ്കർ പങ്കെടുത്ത പരിപാടിയുടെ വീഡിയോ ക്ലിപ്പ് ഇമ്രാൻഖാൻ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാനൊപ്പമാണ് ഇന്ത്യക്കും സ്വാതന്ത്ര്യം ലഭിച്ചത്. ജനങ്ങളുടെ ആവശ്യം അറിഞ്ഞുകൊണ്ടുള്ള വിദേശ നയം സ്വീകരിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. സമ്മർദ്ദത്തിന് വഴങ്ങി പ്രവർത്തിക്കുന്ന സർക്കാരായി പാകിസ്ഥാനിലെ ഷെഹ്ബാസ് ഷെരീഫ് സർക്കാർ മാറിയെന്നും റഷ്യയുടെ പക്കൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് ഇന്ത്യയോട് അതായത് യു എസ് ആവശ്യപ്പെട്ടപ്പോൾ യു എസിൻ്റെ നയതന്ത്ര സുഹൃത്തായിട്ട് കൂടി ഇന്ത്യ അത് മുഖവിലക്കെടുത്തില്ല. എന്നാൽ പാകിസ്ഥാൻ അങ്ങനെയല്ല, യു എസിൻ്റെ അടിമകളായി മാറുകയാണ്. പക്ഷേ ഇന്ത്യ വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അതിന് നൽകിയ മറുപടി നമുക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം ജയശങ്കറിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ഇമ്രാൻഖാൻ അവിടെ പ്രദർശിപ്പിച്ചത്. യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നുണ്ട് എന്നും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതിനാൽ തങ്ങൾ റഷ്യയുടെ പക്കൽ നിന്ന് എണ്ണ വാങ്ങും എന്നും ഈ വിഷയത്തിൽ യു എസ് ഇടപെടേണ്ട ആവശ്യമില്ല എന്നും സ്ലോവാക്കിയയിൽ വെച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത് ഉദ്ധരിച്ച് അതാണ് സ്വതന്ത്ര വിദേശ നയം എന്നായിരുന്നു ഇമ്രാൻഖാൻ പറഞ്ഞത്. യു എസിൻ്റെ സമ്മർദ്ദത്തിൽ നിന്ന് വഴങ്ങി റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങാതിരിക്കാനുള്ള തീരുമാനത്തിലെത്തിയ പാക് സർക്കാരിനെ ഇമ്രാൻഖാൻ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഈ വീഡിയോ അവിടെ പ്രദർശിപ്പിച്ചത്. കുറഞ്ഞ വിലയിൽ ഇന്ധനം വാങ്ങുന്ന കാര്യം റഷ്യയുമായി ചർച്ച ചെയ്തിരുന്നതായും എന്നാൽ പുതിയ സർക്കാരിന് യു എസിനെ എതിർക്കാൻ ഭയമാണ് എന്നുമായിരുന്നു ഇമ്രാൻഖാൻ പരിഹസിച്ചത്. ഇന്ധനവില കുതിക്കുകയാണെന്നും പാക് ജനത ദാരിദ്ര്യത്തിലേക്ക് താഴുകയാണ് എന്നും താൻ അടിമത്തത്തിനെതിരാണ് എന്നും ഇമ്രാൻഖാൻ അവിടെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.